ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് പ്രിയപ്പെട്ട കുട്ടികളെ എൻ്റെ പേര് സിമി ഞാൻ നിങ്ങളെ സാമൂഹ്യ ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ കോവിഡ് എന്ന മഹാമാരി കാരണം ഈ വർഷവും നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എങ്കിലും നമ്മൾ കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മുടെ പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു അല്ലേ അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഞങ്ങൾ ടീച്ചേഴ്സിനൊപ്പം നിന്നു അല്ലേ ഈ വർഷവും സ്കൂൾ തുറക്കുന്നത് വരെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സിനൊപ്പം നിന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം ഈ വർഷം നിങ്ങളെ ഒരു മത്സര പരീക്ഷ കാത്തിരിക്കുന്നുണ്ട് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക് യു എസ് എസ് പരീക്ഷ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളെ അല്ലേ എല്ലാ കുട്ടികളും യു എസ് എസ് കരസ്ഥമാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ യു എസ് എസ് കിട്ടുക എന്ന ലക്ഷ്യത്തോടെ ആദ്യം മുതൽ ചിട്ടയായി പഠിച്ചു തുടങ്ങുക ഓരോ പാഠഭാഗം പഠിപ്പിക്കുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക യു എസ് എസ്സിനായിട്ട് ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക ആദ്യം മുതലേ ചിട്ടയായി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് യു എസ് എസ് എന്ന മത്സര പരീക്ഷ നിസാ വളരെ വേഗത്തില് കരസ്ഥമാക്കാൻ കഴിയും അപ്പോൾ എല്ലാ കുട്ടികളും തുടക്കത്തിലെ തന്നെ ആ ഒരു ലക്ഷ്യം വെച്ച് പഠിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ആദ്യത്തെ പാഠത്തിന്റെ പേരെന്താണ് യൂറോപ്പ് പരിവർത്തന പാതയിൽ എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയല്ലോ എല്ലാവരും ഒന്നാമത്തെ പാഠം എടുത്തിട്ട് നോക്കിക്കേ ടെക്സ്റ്റിലേക്ക് നോക്കിക്കേ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് നവോത്ഥാനത്തെ പറ്റിയും നവോത്ഥാനം മൂലം സാഹിത്യം കല ശാസ്ത്രം എന്നീ രംഗങ്ങളിലുണ്ടായ മാറ്റത്തെ പറ്റിയുമാണ് ഇപ്പം നമുക്ക് പാഠം പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ പാഠഭാഗത്തിൽ തുടക്കത്തിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് എന്തെന്റെ ചിത്രമാണത് അതൊരു ചരിത്ര സ്മാരകമാണ് എന്താണ് അതിന്റെ പേര് ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ഹക്കിയ സോഫിയയുടെ ചിത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത് ഈ സ്മാരകം പണി കഴിപ്പിച്ചത് എടി ആറാം നൂറ്റാണ്ടിലാണ് ഹക്കിയ സോഫിയ പണി കഴിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ് എടി ആറാം നൂറ്റാണ്ടിൽ ഇന്ന് ഹഗിയ സോഫിയയെ തുർക്കിയിലെ ഒരു ചരിത്ര മ്യൂസിയമായി നിലനിർത്തിയിരിക്കുകയാണ് മനോഹരമായ വാസ്തുവിദ്യയുടെ ഉദാത്ത മാതൃകയായ ഹഗിയ ഹഗിയസോഫിയെ പോലെയുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിലുണ്ട് ആദ്യം സോഫിയ എവിടെയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന രാജ്യത്തായിരുന്നു പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തു ഇപ്പോൾ ഹക്കിയാ സോഫിയ എവിടെയാണ് കാണപ്പെടുന്നത് തുർക്കിയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് തുർക്കിയുടെ ഭാഗമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെ പറ്റി നിങ്ങൾക്കറിയാമോ കോൺസ്റ്റാൻറ്റിനോപ്പിളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ പുസ്തകത്തിന് തന്നിരിക്കുന്ന ആ ഭൂപടത്തിന്റെ ചിത്രം നോക്കിക്കേ ആ ഭൂപടത്തില് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സ്ഥാനം ശ്രദ്ധിച്ച് എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്തിരിക്കുന്നത് ആ രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിൽ ഏതെല്ലാം ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങൾക്കിടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം ഭൂഖണ്ഡങ്ങൾക്കിടയിലാണ് ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പലിന്റെ ബ്രാക്കറ്റിൽ കണ്ടോ ഇപ്പോൾ ഇസ്താംബൂൾ കോൺസ്റ്റാൻറ്റിനോപ്പലിന് ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് ഇസ്താംബൂൾ അപ്പോൾ ഇപ്പോൾ ഇസ്താംബൂൾ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കോൺസ്റ്റാൻറ്റിനോപ്പൂൾ കോൺസ്റ്റാൻറ്റിനോപ്പളിന്റെ പുതിയ പേരെന്താണ് ഇസ്താംബൂൾ പണ്ട് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളിന് ലോക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു എന്തെല്ലാമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ ആ കോൺസ്റ്റാന്റിനോപ്പിൾ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു പിന്നെന്തായിരുന്നു ആ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു അവിടെ അമൂല്യ ഗ്രന്ഥങ്ങളുടെ കേന്ദ്രമായിരുന്നു മറ്റൊരു പ്രധാന സവിശേഷത എന്തായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു നമ്മൾ നേരത്തെ ആ ഭൂപടത്തിൽ ശ്രദ്ധിച്ചു അല്ലേ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലായിട്ടാണ് അതുകൊണ്ട് തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത് അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു കീഴടക്കി ഏതു വർഷമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയതിൻറെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു ആ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം അതോടുകൂടി തകർന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൽ കീഴടക്കിയതോടുകൂടി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു അതോടുകൂടി അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ ഒരുപാട് പണ്ഡിതന്മാരും അമൂല്യ ഗ്രന്ഥങ്ങളുടെ എല്ലാം കേന്ദ്രമായിരുന്നു നമ്മൾ പഠിച്ചു അല്ല കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകളായിരുന്നു എന്നാൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി അവിടെയുള്ള പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാം തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു അവരിൽ വലിയൊരു വിഭാഗം പലായനം ചെയ്തത് ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എന്തുകൊണ്ടാണ് ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാൻ കാരണം എന്തുകൊണ്ടാണ് ഈ സാഹിത്യകാരന്മാരും കലാകാരന്മാരും പണ്ഡിതന്മാരും എല്ലാം ഇറ്റലിയിലേക്ക് പോകാൻ കാരണം എന്തായിരിക്കാം അത് നമുക്കിനി നോക്കാം ഇറ്റലിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അവർ എന്തുകൊണ്ടാണ് ഇറ്റാലിയൻ നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്ന് നോക്കാം പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി എന്താണ് ഇറ്റലിയുടെ പ്രത്യേകത ആ പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി അതുപോലെ തന്നെ ഇറ്റലിയിലെ വ്യാപാരികൾ കലയും സാഹിത്യയും സാഹിത്യത്തെയും സംസ്കാരത്തെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല സാഹിത്യം സംസ്കാരം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു ചരിത്ര സ്മാരകങ്ങള് സംരക്ഷിക്കുന്നതിൽ അവർ ഒരുപാട് താല്പര്യം കാണിക്കുന്നവരായിരുന്നു ഇറ്റലിയിലെ വ്യാപാരികൾ അപ്പോൾ ഇതുപോലെ ഇത്രയും സവിശേഷതകൾ ഉണ്ടായതുകൊണ്ടാണ് കോൺസ്റ്റാൻറ്റിനോപ്പളിൽ നിന്നും പലായനം ചെയ്ത സാഹിത്യകാരന്മാരും കലാകാരന്മാരും എല്ലാം എങ്ങോട്ട് എങ്ങോട്ടെത്തിച്ചേർന്നത് ഇറ്റലിയൻ ഇറ്റലിയിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ഇത്രയും സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ അവർക്ക് അവിടെ ലഭിച്ചു അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് നവോത്ഥാനം നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പുനർജന്മം അഥവാ നവോന്മേഷം എന്താണ് എന്താണ് നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം പുനർജന്മം അഥവാ നവോന്മേഷം എവിടെയാണ് നവോത്ഥാനം ഉടലെടുത്തത് ഇറ്റലി മധ്യകാലഘട്ടത്തിൽ കല സാഹിത്യം ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു മധ്യകാലഘട്ടത്തിൽ കലയും സാഹിത്യവും ചരിത്രവും എല്ലാം എന്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു ആ മതപരമായ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു കലയും സാഹിത്യവും ചരിത്രവും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് യൂറോപ്പിലക്കാലത്ത് പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകളായിരുന്നു ലാറ്റിനും ഗ്രീക്കും അതുകൊണ്ട് തന്നെ അക്കാലത്ത് അവർ കൃതികൾ രചിച്ചിരുന്നത് ഈ ഭാഷകളിലായിരുന്നു പണ്ഡിത ഭാഷകളായി കണക്കാക്കിയിരുന്ന ലാറ്റിനും ഗ്രീക്കും ഉപയോഗിച്ചായിരുന്നു അക്കാലത്ത് കൃതികൾ രചിച്ചിരുന്നത് അവർ പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു മതപരമായ ആശയങ്ങൾക്ക് മധ്യകാലഘട്ടത്തിലെ കലയും സാഹിത്യവും ചരിത്രവും എല്ലാം എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് മതപരമായ ആശയങ്ങൾക്ക് അവർ ഏത് ഭാഷയിലാണ് കൃതികൾ രചിച്ചിരുന്നത് ഗ്രീക്ക് ഭാഷയിലും ലാറ്റിൻ ഭാഷയിലും എന്തുകൊണ്ടാണ് അവർ ആ ഭാഷകൾ തിരഞ്ഞെടുക്കാൻ കാരണം ആ ഗ്രീക്ക് ഭാഷയും ലാറ്റിൻ ഭാഷയും അവർ പണ്ഡിത ഭാഷകളായിരുന്നു കണക്കാക്കിയിരുന്നത് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ പതിമൂന്നാം നൂറ്റാണ്ടില് എന്ത് ആരംഭിക്കുകയാണ് അവിടെ നവോത്ഥാനം ആരംഭിക്കുകയാണ് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടി അവർ ഏത് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തു അവരുടെ പ്രാദേശിക ഭാഷയ്ക്ക് അവർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു അത് ഏതെല്ലാം ഭാഷകളായിരുന്നു ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് അതുപോലെ തന്നെ പിന്നീട് പിന്നീട് അവർ ഏത് വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു സാധാരണ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പിന്നീട് അവരുടെ കൃതികളിലെല്ലാം അവർ എന്തിനെപ്പറ്റി കൂടുതൽ എഴുതാൻ തുടങ്ങി സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ പറ്റി എഴുതാൻ തുടങ്ങി അപ്പോൾ മധ്യകാലഘട്ടത്തിൽ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കലയും സാഹിത്യവും ചരിത്രവും എല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് മതപരമായ ആശയങ്ങൾക്ക് അവർ എഴുതിയിരുന്ന ഭാഷ ലാറ്റിനും ഗ്രീക്കുമായിരുന്നു എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടി അവർ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം പ്രാദേശിക ഭാഷകളായ ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ കൃതികൾ രചിക്കുവാൻ തുടങ്ങി അതോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു അവരുടെ കൃതികളിലെ പ്രതിപാദ്യം അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി അപ്പോൾ സാഹിത്യത്തിൽ ആകെ മാറ്റം സംഭവിച്ചു അല്ലേ അവർ നേരത്തെ മതപരമായ ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയെങ്കിൽ പിന്നീട് സാധാരണ മനുഷ്യനെ പറ്റി അവർ എഴുതാൻ തുടങ്ങി അങ്ങനെ നവോത്ഥാനം വന്നതോടുകൂടി സാഹിത്യത്തിന്റെ ഉള്ളടക്കം തന്നെ മാറാൻ തുടങ്ങി ഇതേ മാറ്റങ്ങൾ എവിടെയും ഉണ്ടായി ചിത്രകലയിലും ശില്പവിദ്യയിലുമെല്ലാം ഇതേ മാറ്റങ്ങൾ ഉണ്ടായി ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് എന്താണ് മാനവികത മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് അപ്പോൾ മധ്യകാലഘട്ടത്തിന് കലാശാസ്ത്രം സാഹിത്യം എന്നിവയുമെല്ലാം മതവുമായി ബന്ധപ്പെട്ടതായിരുന്നു പിൽക്കാലത്ത് അവർ എന്ത് പ്രാധാന്യം കൊടുത്തു സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു മനുഷ്യനെയും അവന്റെ ജീവിതത്തെയും കേന്ദ്ര ബിന്ദുവാക്കി തുടങ്ങിയ പ്രസ്ഥാനം മാനവികത എന്ന പേരിൽ അറിയപ്പെടുന്നു നവോത്ഥാന ചിന്താരീതിയുടെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു മാനവികത എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ കുറിച്ചും ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു യുക്തിചിന്തയുടെയും അന്വേഷണ വളർച്ചയ്ക്ക് ഇത് കാരണമായി മനുഷ്യനെ കൂടുതൽ യുക്തിപരമായി ചിന്തിക്കുന്നതിനും അവരിലേക്ക് കൂടുതൽ അന്വേഷണ വളർത്തുന്നതിനും എല്ലാം ഇത് കാരണമായി ഇതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം അപ്പോൾ എന്താണ് നവോത്ഥാനം മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത് എന്താണ് നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം പുനർജന്മം അഥവാ നവോന്മേഷം എവിടെയാണ് നവോത്ഥാനം ഉടലെടുത്തത് ഇറ്റലിയിലാണ് നവോത്ഥാനം ഉടലെടുത്തത് നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് മാനവികത അതുപോലെ തന്നെ നവോത്ഥാനത്തിന്റെ മറ്റ് സവിശേഷതകളാണ് യുക്തിചിന്ത അന്വേഷണത്വര എന്നിവയൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു മധ്യകാലഘട്ടത്തിൽ നിന്നും പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു മധ്യകാലഘട്ടത്തിൽ കലയും സാഹിത്യവും എല്ലാം എന്തിനെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു മതപരമായ ആശയങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ മനുഷ്യ ജീവിതത്തിന് മനുഷ്യ ജീവിതമായിരുന്നു കലയുടെയും സാഹിത്യത്തിൻ്റെയും പ്രതിപാദ്യ വിഷയം മധ്യകാലഘട്ടത്തിൽ അവർ പ്രാധാന്യം കൊടുത്തത് ലാറ്റിൻ ഗ്രീക്ക് ഭാഷകൾക്കാണ് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ അവർ പ്രാധാന്യം കൊടുത്തത് ഏത് ഭാഷയ്ക്കാണ് പ്രാദേശിക ഭാഷകളിലാണ് അവർ കൂടുതലായും കൃതികൾ രചിച്ചത് അപ്പോൾ നവോത്ഥാനം ഉടലെടുത്തത് ഇറ്റലിയിലാണ് നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പുനർജന്മം അഥവാ പുനർജന്മം അഥവാ നവോന്മേഷം എന്നാണ് നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം മാനവികത എന്നാൽ എന്താണ് മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്നറിയപ്പെടുന്നത് എന്താണ് നവോത്ഥാനം എന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത് അടുത്തത് നമുക്ക് നവോത്ഥാനം വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം ദ്യം നവോത്ഥാനം സാഹിത്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് നോക്കാം നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക് ഇദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം അപ്പോൾ നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ആര് പെട്രാർക്ക് പെട്രാർക്കിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് പെട്രാർക്കിനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ് സീക്രട്ട് നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റു പ്രശസ്തരായ സാഹിത്യകാരന്മാരെ നമുക്ക് നോക്കാം അവർ രചിച്ച പുസ്തകങ്ങൾ ഏതെല്ലാമാണെന്ന് ഡാന്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഡിവൈൻ കോമഡി മറ്റൊരു പ്രധാന സാഹിത്യകാരനാണ് ബൊക്കാച്ചു അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദക്കാമറൻ കഥകൾ മറ്റൊരു സാഹിത്യകാരനാണ് സെർവാ അദ്ദേഹത്തിന്റെ കൃതിയാണ് കൃതി ഏതാണ് ഡോൺ കിക്സോട്ട് മറ്റൊരു സാഹിത്യകാരനാണ് ഇറാസ്മസ് ഇൻ പ്രേസ് ഓഫ് ഫോളി അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന സാഹിത്യകാരന്മാരാരെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് പെട്രാർക്ക് അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീകൃത്വം അതുപോലെ തന്നെ ധാന്തയുടെ ഡിവൈൻ കോമഡി ബൊക്കാച്ചിയുടെ ദ കാമറൻ കഥകൾ സെർവാതിയുടെ ഡോൺ കിക്സോട്ട് ഇറാസ്മസിന്റെ ഇൻ ഇൻപ്രേസ് ഓഫ് ഫോളി ഇവരെല്ലാമായിരുന്നു നവോത്ഥാന കാലഘട്ടത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാർ അപ്പോൾ ഇന്നെന്തെല്ലാമാ നമ്മൾ പഠിച്ചത് ഹഖിയ സോഫിയെ പറ്റി പഠിച്ചു കോൺസ്റ്റാൻ പറ്റിയും കോൺസ്റ്റാൻറ്റോപ്പിളിൻ്റെ സവിശേഷതകളെ പറ്റി പഠിച്ചു നവോത്ഥാനത്തെപ്പറ്റി പറ്റി പഠിച്ചു നവോത്ഥാന കാലത്തെ പ്രധാന സാഹിത്യകാരന്മാരെ പറ്റിയും പഠിച്ചു അപ്പോൾ ടീച്ചറ് ക്ലാസ് ഗ്രൂപ്പിൽ ഇടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാ കുട്ടികളും കണ്ടെത്തി ബുക്കിൽ എഴുതുക ഓക്കെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു